بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته മാഷാല്ലാ നമ്മളുടെ ലീവെല്ലാം കഴിഞ്ഞു ഹജ്ജ് പെരുന്നാളും ഹജ്ജും ഒക്കെ കഴിഞ്ഞു ഹാജിമാരെല്ലാം നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി എല്ലാവരും അറഫ നോമ്പൊക്കെ പിടിച്ചാണോ അല്ലേ മാഷാല്ലാ അറഫ നോമ്പ് പിടിച്ചവർക്ക് വലിയ ഭാഗ്യമുണ്ട് അവരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം അല്ലാഹു തആല മാഫാക്കി കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹംദുലില്ലാ പലരും അറഫ നോമ്പൊക്കെ പിടിച്ചവരാണ് അല്ലാഹു എല്ലാവരും കബൂലാക്കട്ടെ ഇന്ന് നമുക്ക് ഖുർആൻ പഠിക്കാം അല്ലേ എല്ലാവരും ഖുർആൻ എടുത്ത് ഒന്ന് നോക്കിയേ നമ്മൾ ഇതുവരെ പഠിച്ചത് സൂറത്തുൽ ബഖറയിലെ 155 ആയത്ത് വരെയാണ് ഈ പഠിച്ച ആയത്തുകൾ മക്കളെ എല്ലാ ദിവസവും നമ്മൾ ഓതി അത് മറക്കാതെ സൂക്ഷിക്കണം എപ്പോഴും ഓതണം അത് കേട്ടോ ഇനി നമുക്ക് 156 ആയത്ത് മുതലാണ് പഠിക്കാനുള്ളത് ഈ ആഴ്ച ഖുർആൻ ഷെരീഫ് പഠിക്കുന്നതനുസരിച്ച് നമ്മളുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരാൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും അഥവാ പരിശുദ്ധ ഖുർആൻ ഷെരീഫിൽ നിന്നും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ആരെങ്കിലും ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവൻ്റെ പ്രതിഫലം അള്ളാഹു ഇരട്ടി ഇരട്ടിയായി നൽകുന്നതാണ് ഇനി ആരെങ്കിലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഓതുകയാണെങ്കിൽ അത് നാളെ അവന് പ്രകാശമായി തീരുന്നതാണ് ഖിയാമത്ത് നാളിൽ പ്രകാശമായി തീരും ഖിയാമത്ത് നാളിൽ നമുക്ക് പ്രകാശം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഖുർആൻ നന്നായി പഠിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഖുർആൻ എടുത്ത് 156 ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഒന്ന് നോക്കിയേ ഉസ്താദ് ഓതിത്തരാം അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഈ ആയത്ത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് എവിടം വരെ 177 ആയത്ത് വരെയാണ് പഠിക്കേണ്ടത് 177 ആയത്ത് നോക്കി എല്ലാവരും ഒന്ന് എടുത്തോ ലൈസൽ ബിറ തുവല്ലു വുജൂഹകും ഖിബ്ലൽ മശ്രിഖ് വൽ മഗ്രിബ് ഈ ആയത്ത് വരെയാണ് ഈ ആയത്തിന്റെ അവസാനം വരെയാണ് നമുക്ക് കേൾപ്പിക്കാനുള്ളത് എല്ലാവരും പഠിക്കൂലേ ഇൻഷാല്ലാ ജസാക്കുമുല്ലാ ഇനി ഹിഫ്ദ് സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ദ് സൂറത്ത് എന്ന് പറയുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് അല്ലേ സൂറത്തുൽ ഖാരിയ സൂറത്തുൽ തകാസർ ഇത് രണ്ടും ഒന്നും കൂടി പഠിച്ചു സ്ഥാനം കേൾപ്പിച്ചല്ലോ അല്ലേ ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ മുമ്പ് പഠിച്ചത് തന്നെയാണ് സൂറത്തുൽ അസ്ർ സൂറത്തുൽ ഹുമസ ഈ രണ്ട് സൂറത്തും ഒന്നും കൂടി നിങ്ങൾ നന്നായി പഠിച്ചിട്ട് നല്ല മനസ്സിലത് ഓർക്കണം കേട്ടോ നമ്മുടെ മരണം വരെ നമ്മളുടെ മനസ്സിലത് മറന്നു പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നത് മക്കളെല്ലാവരും ഈ രണ്ട് സൂറത്ത് ഈ ആഴ്ച നന്നായി പഠിച്ച് സ്ഥാനം കൽപ്പിക്കുമല്ലോ മാഷാല്ലാ ജസാകുമുല്ലാ ഖൈർ ബാറകല്ലാഹു ഫീക്കും അടുത്തത് ദുആയെ സുന്നത്ത് അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്ത് എന്നും പറയുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് ഒരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയേണ്ടത് സലാമിന് മറുപടി പറയേണ്ടത് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയേണ്ടത് ഇതിൻ്റെയൊക്കെ അർത്ഥവും പഠിച്ചു ഇനി ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത്
ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ, നമ്മളിങ്ങനെ വാഹനത്തിൽ പോവുകയാണ് അല്ലെങ്കിൽ നടന്നു പോവുകയാണ്, ഒരു ഉയർന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ കയറി പോകുന്നു, അപ്പോൾ എന്ത് ചെല്ലണം? അല്ലാഹു അക്ബർ. അർത്ഥം അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഇനി താഴ്ന്ന സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പറയണം? സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? സുബ്ഹാനല്ലാഹ്. അർത്ഥം അല്ലാഹു പരിശുദ്ധനാകുന്നു. ഇനി തുമ്മുമ്പോൾ, സാധാരണയായി നമ്മൾ തുമ്മാറുണ്ട്, അപ്പോൾ നമ്മളുടെ മൂക്കും വായും ഒരു കൈ കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ നമ്മൾ മറച്ചു പിടിക്കണം. തുമ്മിക്കഴിയുമ്പോൾ എന്ത്, തുമ്മിയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അർത്ഥം സർവസ്തുതികളും അല്ലാഹുവിനാകുന്നു. ഈ തുമ്മിയാൾക്ക് മറുപടി പറയേണ്ടത് എന്താണ്? ഒരാൾ ഇത് കേട്ടു, കേട്ടാൽ എന്ത് പറയണം? യർഹമകല്ലാഹ്. അർത്ഥം അല്ലാഹു താങ്കളോട് കരുണ കാണിക്കട്ടെ. എന്താ പറയാ? യർഹമകല്ലാഹ് ഒന്ന് പറഞ്ഞു നോക്കിയേ. യർഹമകല്ലാഹ് അർത്ഥം അല്ലാഹു താങ്കളോട് കരുണ കാണിക്കട്ടെ. അപ്പൊ തുമ്മിയാൾ വീണ്ടും പറയേണ്ടത് എന്താണ്? ഇത് കേൾക്കുമ്പോ എന്ത് പറയണം? യഹ്ദീകുമുല്ലാഹു ും അർത്ഥം അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കുകയും നിങ്ങളുടെ അവസ്ഥ നന്നാക്കുകയും ചെയ്യട്ടെ. ഹാ, എത്ര നല്ല രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലേ? നിബിധങ്ങളുടെ സുന്നത്ത് എത്ര നല്ല കാര്യമാണ് ഓരോന്നും പഠിപ്പിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ മക്കൾ ഈ കാര്യമെല്ലാം അമൽ കൊണ്ടുവരണം. അല്ലാഹു അമൽ ചെയ്യാൻ തോഫീക്കരട്ടെ. അടുത്തത് അഖായിദ്. മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് എന്ത് പറയുന്നു? അഖായിദ് എന്ന് പറയുന്നു. അഖായിദിൽ നമ്മൾ ചില ചോദ്യോത്തരങ്ങളാണ് പഠിച്ചതല്ലേ? അപ്പൊ ഈ ആഴ്ച നമുക്ക് ഇനിയും ഒരു കുറച്ച് ചോദ്യോത്തരങ്ങളും കൂടി പഠിക്കാം. ഇത് ചോദ്യവും ഉത്തരവുമായി പഠിക്കുന്നത് ഇത് ശരിക്ക് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചോദ്യം, അല്ലാഹുവിന് ഭാര്യ സന്താനങ്ങളുണ്ടോ? ഉണ്ടോ? ഉത്തരം, അല്ലാഹുവിന് ഭാര്യയും സന്താനങ്ങളും ഇല്ല. ചോദ്യം, അല്ലാഹുവിന് ആരോടെങ്കിലും കുടുംബ ബന്ധമുണ്ടോ? ഉണ്ടോ? ഉത്തരം, ഇല്ല. അവൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും പരിശുദ്ധനാണ്. ചോദ്യം, സൃഷ്ടികളെ പോലെ അല്ലാഹുവിന് രൂപവും ആകൃതിയും ഉണ്ടോ? ഉത്തരം, ഇല്ല. അല്ലാഹു രൂപാകൃതികളിൽ നിന്നും പരിശുദ്ധനാണ്. മാഷാല്ലാ. അടുത്തത് നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവരും പഠിച്ചല്ലേ? ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് പാഠം 4, ജമാഅത്ത് നമസ്കാരം. എന്താണ് ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ, കുറച്ചാളുകൾ ഒത്തുചേർന്ന് അവരിൽ ഒരാളുടെ നേതൃത്വത്തിൽ അയാളുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത്. നേതൃത്വം നൽകുന്നയാൾക്ക്, മുന്നിൽ നിൽക്കുന്നയാൾക്ക് എന്ത് പറയും? ഇമാം എന്നും, ഇമാമിനെ തുടർന്നുകൊണ്ട് പുറകിൽ നമസ്കരിക്കുന്നവർക്ക് മാമൂം എന്നും പറയുന്നു. മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഇമാം എന്ന്, പുറകിൽ നമസ്കരിക്കുന്ന ആൾക്ക് എന്ത് പറയും? മാമൂം എന്നും പറയുന്നു. ജമാഅത്ത് നമസ്കാരത്തിന് ഏറ്റവും കുറഞ്ഞത് രണ്ടാളുകൾ ഉണ്ടായിരിക്കണം. എത്ര ആള്? രണ്ടാള്. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫയാണ്. ഒരു നാട്ടില് കുറച്ചാളെങ്കിലും ജമാഅത്തായി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കുറ്റക്കാരാകുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ജമാഅത്തായി നമസ്കരിക്കുന്നതിന് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നത് അല്ലാഹുവിനും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തീർത്തും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരുവൻ ബാഗിന്റെ ശബ്ദം കേട്ടിട്ടും കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണ് ജമാഅത്ത് നമസ്കാരം അല്ലേ?
എല്ലാവരും നിയത്ത് വെക്ക് ഇൻഷാല്ലാ. മരണം വരെ ജമാഅത്ത് നിസ്കരിക്കാൻ നിയത്ത് വെക്കണം എല്ലാരും. ജസാക്കുമുല്ലാ. നിയത്ത് വെക്കൂല്ലേ എല്ലാരും? മാഷാല്ലാ. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചോദ്യോത്തരങ്ങൾ എല്ലാം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഈ ആഴ്ച ഒന്നും കൂടി ചോദ്യം, ജിന്നുകളുടെയും കാറ്റിന്റെയും മേൽ അധികാരമുണ്ടായിരുന്നത് ഏത് നബിക്കാണ്? ഉത്തരം, സുലൈമാൻ നബി അലൈഹി സലാമിനെ. മനസ്സിലായില്ലേ? പ്രഭാഷണം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചത് എവിടം വരെയാണോ അവിടം വരെ നന്നായി ഒന്നും കൂടി നല്ല രീതിയിൽ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക കേട്ടോ. ജസാക്കുമുല്ലാഹ് ഖൈർ. എല്ലാവരും ഉഷാറായി പഠിക്കണേ. ഇനി നമുക്ക് ഉറുദു പഠിക്കാം. ഉറുദു എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതിൻ്റെ വിശദീകരണം നമുക്കൊരുമിച്ച് പറഞ്ഞാലോ? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണ്? മസ്ദർ ക്രിയാധാതു. മസ്ദർ ക്രിയാധാതു അല്ലേ? ഈ ക്ലാസ്സോടുകൂടി മസ്ദറിൻ്റെ പാഠം അവസാനിക്കും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ പഠിച്ച വാക്കുകൾ എല്ലാം നന്നായി ഓർമ്മ വയ്ക്കണം. പഠിച്ച പാഠങ്ങൾ എല്ലാം കൃത്യമായി മദ്രസയിലെ ഉസ്താദിനെ കേൾപ്പിക്കുകയും വേണം. എല്ലാവരും ചെയ്യുകയില്ലേ? നമുക്ക് പാഠം തുടങ്ങിയാലോ. മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതം, വർത്തമാനം, ഭാവി തുടങ്ങിയ ക്രിയകൾ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ അടിസ്ഥാന പദമാണ് മസ്ദർ. ഇനി കഴിഞ്ഞ 3 ആഴ്ചകളിലായി നാം പഠിച്ച വാക്കുകളും അർത്ഥങ്ങളും ഒന്നുകൂടി ആവർത്തിക്കാം. അതിനുശേഷം ഈ ആഴ്ച പഠിക്കേണ്ട 3 പദങ്ങൾ കൂടി ഇൻഷാ അള്ളാഹ് ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആന വരിക, ബോൽന പറയുക, ഉഠന എഴുന്നേൽക്കുക, ഉഠാന എഴുന്നേൽപ്പിക്കുക, ബറസ്ന പെയ്യുക, ബർസാന പെയ്യിപ്പിക്കുക, ബോജ് ഉഠാന ഭാരം വഹിക്കുക, ബനാന ഉണ്ടാക്കുക, പഖാന പാചകം ചെയ്യുക, ചാഹ്ന ആഗ്രഹിക്കുക, ദേന കൊടുക്കുക, ദുആദേന ദുആ ചെയ്യുക, രഖ്ന വയ്ക്കുക. ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അൽഹംദുലില്ലാ പഠിച്ചു പൂർത്തിയായി. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്ന 3 വാക്കുകൾ റോസ രഖ്ന, നോമ്പനുഷ്ഠിക്കുക. റോസ രഖ്ന, നോമ്പനുഷ്ഠിക്കുക. സോന ഉറങ്ങുക, സോന ഉറങ്ങുക. കമാന സമ്പാദിക്കുക, കമാന സമ്പാദിക്കുക. മാഷാ അല്ലാ, മസ്ദറിൻ്റെ പാഠങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പാഠങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചകളിലായി നമുക്ക് പഠിക്കാം. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.